ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാന്ന്. ആദ്യം തന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 1¼ കപ്പ് മൈദ, അതിലേക്ക് 1 നുള്ളുപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കുകയാണ്. ഒരു 2-3 വട്ടം അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 വട്ടം അരിച്ചിട്ട് നന്നായിട്ടൊരു വിസ്കോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് കേക്കിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ 3 വലിയ എഗ്ഗാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയ എഗ്ഗാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കണം കേട്ടോ. അപ്പോൾ എഗ്ഗ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് എമൾഷൻ ചേർക്കാം. അതാകുമ്പോൾ കളറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ എസെൻസ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കളറൊന്നും കിട്ടില്ല. നിങ്ങൾ എക്സ്ട്രാ യെല്ലോ കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ, പക്ഷേ ചേർക്കാണ്ട് തന്നെ നമുക്ക് നല്ലൊരു കളറിൽ അത് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ, ചെറിയ തരികളായതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല. വലിയ തരികയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ കളറൊക്കെ മാറി നല്ലൊരു ക്രീം കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. നല്ല സ്ലോലി മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയുടെ സ്പീഡ് നന്നായിട്ട് കൂട്ടിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ ഇത് പോകുന്നത്. അതുപോലെ തന്നെ മൈദ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദയും പാലും ഇടവിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 8.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, എൻ്റെ എല്ലാ കേക്കിലും കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ കേക്ക് ഒട്ടും തന്നെ കുക്കായിട്ടുണ്ടായിരുന്നില്ല മുകൾ വശം. അതായത് 40 മിനിറ്റ്സിൽ നോക്കിയപ്പോൾ ഈ ഒരു പരുവത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റ് വെച്ചു. അപ്പോഴാണ് എനിക്ക് കേക്ക് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നത് കേട്ടോ. ഈ ഒരു കേക്ക് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ ചെറിയൊരു ഒരു ഒരു ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നത് ആവിയുടെ വെള്ളം വീണിട്ടാണ് കേട്ടോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാണ്. ഇപ്പം ദാ കേക്ക് നന്നായിട്ട് സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കേക്കിലേക്ക് വേണ്ട പ്രലൈൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ പീനട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഇതൊന്ന് ഇതായതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അമ്മിയുടെ കുഴയുണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ടത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാണ്. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം 1 ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം.
കണ്ടോ ഒരു ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ചെറിയ പീസസ് ആക്കാണ്. അതിനുശേഷം ഞാൻ അമ്മിയുടെ സംഗതി വെച്ചിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് കേക്കിലേക്ക് വേണ്ട ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മെൽറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞൊന്നും പോവില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത പാടെ തന്നെ ചിലപ്പോൾ കട്ട കിട്ടുന്ന പോലെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലൊരു സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തു കേട്ടോ. കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്രീമിന് ഓൾറെഡി നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ തന്നെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ വാനില ഫ്ലേവറിലുള്ള ക്രീമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒഴിക്കണമെന്നില്ല, സാധാരണ വാനില ഫ്ലേവർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ക്രീമിലേക്ക് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വൈറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ആ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേക്ക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പ്രലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫസ്റ്റും സെക്കൻഡും ലെയർ ചെയ്യാം. തേർഡ് ലെയറിൽ നമ്മളിതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ വീട്ടിലെല്ലാവർക്കും കുറച്ച് ക്രീമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1.25 കപ്പ് ക്രീം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തന്നെ ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.75-2 കപ്പോളം ക്രീം എടുക്കുക കേട്ടോ. പക്ഷേ ഇത് മതിയാവും. ഇത് തന്നെ നമുക്ക് നല്ല നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്രീം ഒരുപാട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.75-2 കപ്പ് വരെ ക്രീം എടുത്ത് ബീറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയർ ചെയ്തു. ഇനി തേർഡ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ക്രം കോട്ട് കൊടുക്കുക. അതായത് കേക്കിൻ്റെ ഈ പൊടികളുണ്ടല്ലോ, അത് മുകളിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് കൊടുക്കുന്നത് കേട്ടോ. കേക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ക്രീം കട്ടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സൈഡ്സിലൊക്കെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഒരു ഫിനിഷിൽ ഇത് കിട്ടും. അതിനുശേഷം ഈ കേക്ക് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനൊരു 1 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഈ സൈഡ്സിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ബട്ടർ സ്കോച്ച് സോസിന് അത് ഫുൾ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരികയായിരുന്നു.
ഒട്ടും തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്നില്ല. തീരെ കളറ് ഈ ഒരു ഇടുമ്പുള്ള കളറ് കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ ഈ സൈഡ്സിൽ മാത്രമായിട്ട് സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ, സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ യെല്ലോ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ടോപ്പർ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി ഓൾറെഡി ഉണ്ടല്ലോ, അച്ഛനമ്മ എന്ന് ഞാൻ ഗനാഷ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതണത് ഞാൻ ഒരു കഷ്ടപ്പെട്ടാണ് ഞാനത് എഴുതിയത് കേട്ടോ. എനിക്കങ്ങനെ കേക്കിലൊന്നും എഴുതിയിട്ട് ശീലമില്ലാത്തതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് പറ്റണ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇത്തിരി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇതാ ചെറുതായിട്ട് ഇതുപോലത്തെ പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രലൈൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ കേക്കിൻ്റെ സൈഡ്സിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മിഠായി ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്നിക്കേഴ്സ് പോലത്തെ മിഠായിയാണ്, പക്ഷേ സ്നിക്കേഴ്സ് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, അടിപൊളി കേക്കാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.